പ്രിയമുള്ളവരെ ബാത് കോൾ ബിബ്ലിക്ക സ്റ്റഡീസിൻ്റെ പുതിയ നിയമപഠനത്തിൻ്റെ എട്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ എപ്പിസോഡിൽ നമ്മൾ ഈശോയുടെ ജനനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് ഈശോയുടെ വംശാവലിക്ക് ശേഷം മതായ സ്ലിഹ ഈശോയുടെ ജനനം ജ്ഞാനികളുടെ സന്ദർശനം ഈജിപ്തിലേക്കുള്ള പലായ പലായനം തിരിച്ചുവരവ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുമ്പോൾ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ് നമ്മൾ ഇന്നത്തെ പഠനത്തിന് വിഷയമാക്കുന്നത് അത് ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ നമ്മളിങ്ങനെ കാണുകയാണ് ഈശോയും ശിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന് ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവളൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എം്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അലുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന് ദൂതം കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിന് ഈശോ എന്ന് പേരിട്ടു ഈശോയുടെ ജനനത്തെക്കുറിച്ച് സമിക്കായൊരു വിവരണം മത്തായി നമുക്ക് തരികയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ആമുഖം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതാണ് ഈശോ മിശിഹയുടെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറയുന്നത് അതിനുശേഷം ജോസഫ് അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി അറിയിക്കുകയാണ് കാരണം ഭാര്യ തൻ്റെ ഭാര്യ സഹാവാസത്തിനു മുമ്പ് തന്നെ ഗർഭിണിയായി കാണപ്പെട്ടു അതാണ് അവനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ആ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്ന് ചിന്തിക്കുകയാണ് യൗസഫിൻ്റെ ചിന്തയിലേക്ക് വരികയാണ് ഈ പ്രതിസന്ധിയെ താൻ എങ്ങനെ മറികടക്കും അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ പ്രതിസന്ധിയുടെ ഇടയിൽ ദൈവദൂതൻ ആ പ്രതിസന്ധിക്ക് കാരണം ഇന്നതാണ് അതുകൊണ്ട് നീ അത് പ്രതിസന്ധിയായി കാണണ്ട എന്നൊരറിയിപ്പ് കൊടുക്കുന്നു ആ ദൈവദൂതിൻ്റെ അറിയിപ്പ് അനുസരിച്ച് ജോസഫ് അനുസരിക്കുന്നു അതിനിടയിൽ ഒരു പ്രവചനം പൂർത്തിയായി എന്ന് നമ്മൾ കാണുകയാണ് ഇതാണ് ഇതിൻ്റെ ഒരു ഘടന ഈ ഘടനയിൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു പ്രത്യേകത ഈശോയെ മോശയോട് തുല്യമായി അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ ബാല്യകഥയിൽ ഈശോയെ അവതരിപ്പിക്കുന്നത് മോശയ്ക്ക് തുല്യനാണ് എന്ന രീതിയിലാണെങ്കിൽ മോശയേക്കാളും വലിയ ഒരാളായിട്ട് അല്ലെങ്കിൽ മോശയുടെ ജനന കഥതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് നമ്മളിവിടെ കാണുന്നത് മോശ തന്നെ ഈ നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് നിയമാവർത്തനം പതിനെട്ട് പതിനച്ചിൽ പറയുന്നുണ്ട് നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും അപ്പോൾ മോശയെപ്പോലെ തന്നെയുള്ള ഒരു പ്രവാചകനായിട്ട് ഈശ്വം വന്നിരിക്കുന്നു മോശയ്ക്ക് ശേഷം വന്ന നേതാവിൻ്റെ പേര് ജോഷു എന്നാണ് അതുപോലെ തന്നെ ഈശോയ്ക്കും ഇതാ ആ ഒരു പേരാണ് കിട്ടിയിരിക്കുന്നത് യേശുവ യേശുവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യഹോവ രക്ഷിക്കുന്നു അല്ലെങ്കിൽ ജോഷുവ എന്ന് തന്നെയാണ് ഈശോയുടെ പേര് ജോഷുവായും യഹോഷുവായും ഈശോയും എല്ലാം ഒരേ പദമാണ് നമുക്കറിയാം അതുപോലെ തന്നെ മോശയെപ്പോലെ കൽപ്പന നൽകുകയും ദൈവജനത്തെ നയിക്കുവാനും കഴിവുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഈശോ അവതരിച്ചിരിക്കുന്നത് മോശ എപ്പോഴും ഒരു സീനായ്മലയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കൽപ്പനകൾ സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും ഈശോയും അതുപോലെ മത്താടി സവിശേഷത്തിൽ ഒരു ഗിരിപ്രഭാഷണത്തിലൂടെയാണ് ഈശോ കാര്യങ്ങൾ പുതുതായി അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ മോശയ്ക്ക് ലഭിച്ച ആദ്യ കൽപ്പന അല്ലെങ്കിൽ ഇസ്രായേൽക്കാരുടെ സങ്കല്പമനുസരിച്ച് മല പ്രവാചകനോടൊപ്പം നടക്കുന്നു എന്നു ഞാൻ ആ സീനായ്മലയുടെ എക്സ്പീരിയൻസും ഇത് പ്രവാചകനോടൊപ്പം ഉണ്ട് എന്നാണ് അപ്പോൾ അതുപോലെ തന്നെ ഈശോട് കൂടെ ഒരു മല എപ്പോഴും നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അവൻ്റെ രൂപാന്തരീകരണ മലയായാലും അവൻ്റെ സുവിശേഷ പ്രഭാഷണത്തിന് മലയായാലും ഒരു മലയിലെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിനെ ഒരു ദൈവാനുഭവം എന്നാണ് പറയുന്നത് ആ ദൈവാനുഭവത്തിൽ നിന്ന് തന്നെ ഈശോ ആളുകളെ മോശയെപ്പോലെ പഠിപ്പിക്കുന്നു അത് പഠിപ്പിക്കുക മാത്രമല്ല കൽപ്പനകൾ ശരിയായ കൽപ്പനകൾ ജീവിതത്തിന് കൽപ്പനകൾ നൽകുന്നു മോശയുടെ കൽപ്പനകളെ ശരിയായി വ്യാഖ്യാനിക്കുന്നു മറ്റൊന്ന് ഒരു ഉടമ്പടി ദൈവവുമായിട്ട് ഒരു ഉടമ്പടി മോശയുടെ നീത്തത്തിലാണ് ഉണ്ടാകുന്നത് എന്നാൽ ദൈവജനം ഒരു ഉടമ്പടിയിലേക്ക് വരുന്നു അത് പാപമോചനത്തിൻ്റെ ഉടമ്പടിയാണ് ഈശോ തൻ്റെ ജീവിതം തന്നെ അവസാനിക്കുമ്പോൾ ആ പെസഹ തിരുനാളിൽ ഇതാ പുതിയ ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് നമ്മോട് പറയുകയാണ് അപ്പോൾ ഈശോ മിശിയ ആ പെസഹായിൽ തന്നെ മോശ കൊണ്ടുപോയ അല്ലെങ്കിൽ മോശ ദൈവജനത്തെ ഒരു കടന്നുപോകലിലൂടെ കൊണ്ടുപോയി അതുപോലെ തന്നെ ഈശോയും ഒരു പെസഹ തിരുനാളിലേക്കാണ് ദൈവജനത്തെ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും മനുഷ്യനായിരുന്നു മോശ ഈശോയും അതുപോലെ തന്നെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും മനുഷ്യനായിരുന്നു അതുപോലെ തന്നെ വലിയ ഒരു പ്രാർത്ഥനാ വീരൻ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ രൂപാന്തരപ്പെടുന്ന മനുഷ്യനായിരുന്നു മോശ ദൈവത്തെ കണ്ടിറങ്ങുന്ന മോശയുടെ മുഖത്തേക്ക് നോക്കുവാൻ ആളുകൾ ഭയപ്പെട്ടു അതുപോലെ തന്നെ രൂപാന്തരീകരണ മലയിൽ ഈശോയുടെ രൂപം മാറുന്നതും തേജസ് ആറുന്നതും എല്ലാം നമ്മൾ കാണുകയാണ് അതുപോലെ തന്നെ പന്ത്രണ്ട് ട്രൈബ്സിന് അല്ലെങ്കിൽ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം മോശം കൊടുത്തതുപോലെ തന്നെ പന്ത്രണ്ട് അപ്പസ്വലന്മാരെ ഈശോ തിരഞ്ഞെടുക്കുക നമ്മൾ കാണുകയാണ് മരുഭൂമിയിലെ നാൽപ്പത് വർഷക്കാലവും മരുഭൂമിയിൽ വെച്ച് മന്ന വർഷിച്ചതുപോലെ ഈശോയും ഇതാ മരുഭൂമിയിൽ വെച്ച് അപ്പം വർദ്ധിപ്പിച്ച ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് പറയുന്നു സ്വർഗത്തിൽ മന്ന ഭക്ഷിച്ചത് മന്ന നിങ്ങൾക്ക് തന്നത് എൻ്റെ സ്വർഗീയ പിതാവായിരുന്നു അത് യഥാർത്ഥ യഥാർത്ഥമനയായ ഈശോ മിശിഖ ഞാൻ തന്നെയാണ് യഥാർത്ഥ മനയായ ഞാൻ എന്നെ നിങ്ങൾ ഭക്ഷിക്കുകയും പാലിച്ചുകയും ചെയ്യണമെന്ന് ഈശോ അവരോട് പഠിപ്പിക്കുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട് അപ്പം മോശയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈശോയെ നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമുണ്ട് അതുപോലെ തന്നെ മോശയുടെ ജനനത്തിലും ഒത്തിരിയേറെ പ്രത്യേകതകൾ നമുക്ക് കാണുന്നുണ്ട് മോശ ജനിക്കുമ്പോൾ തന്നെ മോശയുടെ പിതാവ് അമ്രാം ആൺകുട്ടികളെല്ലാം കൊന്നുകളയണം എന്ന കൽപ്പന ഉണ്ടായിരുന്നു കൊണ്ട് തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചു പോകുവാനായിട്ട് ആഗ്രഹിച്ചു എന്ന് നമ്മൾ യഹൂദരുടെ മിഡ്ഡാഷയിൽ വായിക്കുന്നു അതുപോലെ തന്നെ ഈശോംശയായുടെ ജനനത്തിലും ഇതേ ഒരു കഥ കാണുകയാണ് യോസുഫ് പിതാവ് തൻ്റെ ഭാര്യയായ മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു കാരണം എന്താണ് ഇവിളിൽ നിന്ന് ഗർഭം ധരിച്ചിരിക്കുന്നത് ഇവളുടെ ഗർഭത്തിന് ഉത്തരവാദിത്വാനല്ല അതാരാണെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും ഉപേക്ഷിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം എന്ന് ചിന്തിക്കുകയാണ് എന്നാൽ അംറാമിന് ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതുപോലെ ഇതാ യൗസ പിതാവിന് ഇതാ ഗബ്രിയൽ ദൂതൻ എന്ന് കൃത്യമായിട്ട് മത്തായി പറയുന്നില്ല ദൂതൻ ആരാണെന്ന് പറയുന്നില്ല എന്നാൽ ലൂക്കാഡ് സുവിശേഷത്തിൽ നമുക്കറിയാം ഇത് ഗർഭിഎൽ ദൂതനാണ് പ്രത്യക്ഷപ്പെട്ടത് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവന് ഉറപ്പ് കൊടുക്കുകയാണ് നീ നിൻ്റെ ഭാര്യയെ സ്വീകരിക്കണം എന്ന് അതുപോലെ തന്നെ മോശയുടെ ജനത്തിൽ നിന്ന് ജനത്തോട് ചേർന്ന് നമ്മൾ കാണുന്നുണ്ട് ഒത്തിരിയേറെ ആൺകുട്ടികളെ ആൺകുട്ടികളെല്ലാം കൊല്ലപ്പെടുന്നു ആൺകുട്ടികളെല്ലാം നൈലിൽ എറിഞ്ഞ് കൊല്ലണമെന്ന് കൽപ്പനയിടുന്നു ഇതാ ഈശോ ജനിക്കുമ്പോഴും ആൺകുട്ടികളെ കൊല്ലണം എന്ന് ഹെയറോദസിൻ്റെ കൽപ്പന ഉണ്ടാകുന്നു മോശ ഒരു പ്രത്യേകമായ രീതിയിൽ രക്ഷിക്കപ്പെട്ടു നൈൽ നദിയിലേക്ക് ഏറിയപ്പെടാതെ നൈൽ നദിയിലൊരു പട്ടകത്തിൽ വെച്ച് മോശയുടെ കുടുംബം മോശയെ രക്ഷിക്കുന്നു മോശയെ ഫറവോയുടെ സഹോദരി എടുത്ത് വളർത്തുന്നു അങ്ങനെ ആ കുടുംബം പ്രത്യേകമായ അപേക്ഷയാലും പ്രാർത്ഥനയാലും ഇതാ മോശ രക്ഷിക്കപ്പെടുന്നത് പോലെ തന്നെ ഈശോ ശിഹായും പ്രത്യേകമായ വിധത്തിൽ ദൈവത്തിന് പ്രത്യേകമായി പരിപാലനാൽ രക്ഷിക്കപ്പെടുന്നു മോശ സ്വന്തം നാട്ടിൽ നിന്ന് ഒളിച്ചോടുന്നു പോലെ തന്നെ ഈശോയും ജീവ പ്രാണരക്ഷാർത്ഥം സ്വന്തം നാട്ടിൽ നിന്ന് ഒളിച്ചോടുന്നു ഈജിപ്തിലേക്കാണ് ഒളിച്ചിടുന്നത് പിന്നീട് മോശയെ ദൈവം മിതിയാനിൽ നിന്നും ഈജിപ്തിലേക്ക് തിരിച്ചു വിളിച്ചതുപോലെ തന്നെ ഈശോ ശിഹായെ ഇതാ ദൈവം തിരിച്ചു വിളിക്കുകയാണ് നീ നിൻ്റെ നിൻ്റെ മരണമന്വേഷിച്ചിരുന്ന പുത്രനെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്ന കറുദിവസ് മരിച്ചുപോയി അതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോവുക എന്ന മാലാഖയുടെ ആ പ്രത്യേകമായ അറിയിപ്പ് അനുസരിച്ച് യൗസിപ്പിതാവ് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത മോശയും ഈശോയും തമ്മിലുള്ള വലിയ ബന്ധം വംശാവലി കഴിഞ്ഞ് കഴിഞ്ഞ് തൻ്റെ ജനനത്തോട് ചേർന്ന് മത്തായ സ്നേഹാവതരിപ്പിക്കുകയാണ് ഈശോയുടെ ജനനത്തിൽ മോശയുമായിട്ടുള്ള വലിയ ഒരു ബന്ധമുണ്ട് നമ്മൾ കാണുകയാണ് ഇനി നമ്മൾ കാണുന്നത് ഈശോയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഗനേസിസ് എന്ന വാക്കാണ് ഗനേസിസ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനെ പഴയ നിയമ പശ്ചാത്തലവുമായിട്ട് കൂടുതൽ നമ്മൾ ആഴത്തിൽ ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം ഒന്നാമത് ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്ക് ആണി ഗനേസിസ് ഉൽപ്പത്തി ബറേഷിത്ത് എന്ന് പറയുന്ന ടെക്സ്റ്റിന് നമ്മൾ ആദ്യത്തെ പുസ്തകത്തിൽ നമ്മൾ കണ്ടതാണ് ബൈബിൾ പഠനത്തിലെ പഴയ നിയമ സീരീസിൽ നമ്മൾ ആദ്യം കണ്ട പാഠങ്ങളിൽ ഒന്നാണ് ബരേഷ്യത്തിനെക്കുറിച്ചുള്ള പഠനം അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ ബരേഷ്യത്തിൽ പുതിയ സൃഷ്ടി ഉണ്ടാകുന്നത് ദൈവം സൃഷ്ടിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് ജലപ്പരപ്പിൽ പരിശുദ്ധാത്മാവ് ആവസിച്ച് സൃഷ്ടി ഉണ്ടാകുകയാണ് പ്രത്യേകമായ ക്രമം ഉണ്ടാകുകയാണ് ഇതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഗനേസിസ് അല്ലെങ്കിൽ ജനേസിസ് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നു അതേ വാക്ക് തന്നെയാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ചും ഇവിടെ പറയുന്നത് ഈശോയുടെ വംശാവലി ഗ്രന്ഥം ജനേസിസ് ഈശോയുടെ ഉൽപ്പത്തി ഗ്രന്ഥം എന്ന വാക്കുകൊണ്ട് ആരംഭിച്ചിട്ട് ഇവിടെ പറയുകയാണ് കർത്താവിൻ്റെ ഉത്ഭവം യുസ്വംസ്യയുടെയും ഉത്ഭവം ജനേസിസ് ഗനേസിസ് എന്ന ഗ്രീക്ക് പദം അതിങ്ങനെയായിരുന്നു ജനനം ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ ഉൽപ്പത്തിയിലേക്ക് പോവുകയാണ് ഈശ്വംസ്യ ജനിച്ചത് എങ്ങനെയാണെന്ന് മത്തായി പറയുന്നില്ല അതാണ് വേറൊരു പ്രത്യേകത ഈശോം ശിഖ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവാണ് ഈശോൻ ശിഹായുടെ ജന്മത്തിന് കാരണക്കാരൻ എന്ന് വളരെ ഓപ്പണായിട്ട് അബ്രപ്റ്റായിട്ട് അങ്ങ് പറയുകയാണ് അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച ഒരു ശിശു മറിയത്തിന് ഉദരത്തിൽ മറിയത്തിന് ഉദരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ പ്രവൃത്തി കൊണ്ട് ഒരു ശിശു ജനിച്ചിരിക്കുന്നു അപ്പോൾ ഈശോം ശിഹായുടെ പിറവി രക്ഷകൻ്റെ പിറവി യാതൊരു തരത്തിലുള്ള മാനുഷികമായ അറിവോടുകൂടിയാണ് എന്ന് പറയുന്നില്ല ഇവിടെ മറിയത്തിൻ്റെ സമ്മതം പോലും പറഞ്ഞതായിട്ട് മത് ലൂക്കാഴ്ച വിശേഷത്തെ പോലെ മത്തായി പറയുന്നില്ല അബ്രപ്റ്റായിട്ട് പറയുകയാണ് ഇതാ യാതൊരു സ്ഥലനാമമോ വ്യക്തിയുടെ നാമമോ ഒന്നും പറയാതെ പറയുകയാണ് മറിയത്തിൻ്റെ മറിയവും ജോസഫും നമ്മൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു പരിശുദ്ധാത്മാവിനാൽ അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന പ്രത്യേകത എവിടെ വച്ചാണ് എങ്ങനെയാണ് ഇതൊന്നും അത്തായ് സ്ലിഹ പറയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് മാത്രമാണ് പ്രാധാന്യം കിട്ടുന്നത് അതുപോലെ തന്നെ മാലാഹ പ്രത്യക്ഷപ്പെട്ടും പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത് അവൾ ഒരു പുത്രനെ പ്രസവിക്കും അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അതുപോലെ തന്നെ ഈ പുത്രൻ പ്രസവിച്ചത് എങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നവരെ അവളെ അവൻ അറിഞ്ഞില്ല അപ്പോൾ ഈശോയുടെ ജനനമെന്ന് പറയുന്ന ഒരു മിസ്റ്ററി ആയിട്ടാണ് ഒരു രഹസ്യമായിട്ടാണ് മത്താസിൽ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതൊരു പ്രത്യേകമായൊരു സൃഷ്ടി ഒരു നവ സൃഷ്ടി ഇതാ നടക്കുന്നു ഈശോ എന്ന് പറയുന്ന ഒരു സൃഷ്ടി അല്ലെങ്കിൽ ദൈവം മനുഷ്യനായി വരുന്ന ഒരു സൃഷ്ടി ആ സൃഷ്ടികർമ്മം നടക്കുന്നത് വലിയൊരു രഹസ്യത്തിലേക്കാണ് അല്ലെങ്കിൽ രഹസ്യാത്മകമായിട്ടാണ് സംഭവിക്കുന്നത് എന്ന് സ്ലിഹ നമ്മോട് പറയുകയാണ് അപ്പോൾ ഇതൊരു വലിയ ധ്യാനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് ഉൽപ്പത്തിയുടെ അല്ലെങ്കിൽ ആദിമ സൃഷ്ടി പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സൃഷ്ടി ഇത് മറിയത്തിൻ്റെ ഉദരത്തിൽ നടക്കുന്നു ആദിമ ജലപ്പരപ്പിൽ ഇത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതുപോലെ തന്നെ മറിയമാകുന്ന പേരറിഞ്ഞുകൂടാത്ത ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഒരു പ്രവചനം പൂർത്തിയായെന്ന് പറയുന്നത് ആഹാസിൻ്റെ കാലത്ത് അതുപോലെ തന്നെ മറിയത്തിന് പേരുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ആ പേരറിയാൻ പാടില്ലാത്ത സ്ത്രീയെ മറിയമാണ് അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഏശ്യയുടെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഒരു സ്ത്രീ ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് പറയുന്നു ആ യുവതി ഈശോ മിശിഹായുടെ അമ്മയായ മറിയമാണ് ആ മറിയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്ന ആ കുഞ്ഞ് മറ്റാരുമല്ല അത് ഈശോമിശിഖായാണ് എന്ന് പറഞ്ഞുകൊണ്ട് മത്തായി തൻ്റെ സുവിശേഷത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇതാണ് ഇതിന് ആമുഖമായിട്ട് നമുക്ക് കാണാനുള്ള ഒരു കാര്യം ഇനി നമ്മൾ ടെക്സ്റ്റിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ടെക്സ്റ്റിൽ എന്താണ് കാണുന്നത് എന്ന് നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നമുക്ക് ദൈവത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നമ്മൾ ഈ പുതിയ പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് എല്ലാ കൃപകളും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോ മിസ്ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ